നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. ക്രിസ്മസിനെ മുന്നോടിയായി മലയാളത്തിൽ നാലോളം സിനിമകളാണ് റിലീസ് ചെയ്തത്. ആദ്യ ദിനം മുതൽ എല്ലാ സിനിമകളും ഒന്നിനൊന്നും മികച്ച അഭിപ്രായങ്ങളായിരുന്നു സ്വന്തമാക്കിയത്. എന്നാൽ ഡിസംബർ 14 റിലീസ് ചെയ്ത ബിഗ് ബജറ്റ് ചിത്രം ഒടിയൻ മിന്നുന്ന പ്രകടനമാണ് ഇപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം ലഭിച്ച നെഗറ്റീവ് റിവ്യൂ ഒടിയനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം മുതൽ സിനിമയ്ക്ക് പിന്തുണയുമായി പ്രേക്ഷകർ എത്തിയതോടെ കുപ്രചരണങ്ങൾ അവസാനിക്കുകയായിരുന്നു. മൂന്ന് ദിവസം കൊണ്ട് 60 കോടികളും സ്വന്തമാക്കിയ സിനിമ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ കളക്ഷൻ എത്രത്തോളമാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേമികളും ആരാധകരും. ഏറെക്കാലമായി മലയാള സിനിമാ പ്രേമികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയായിരുന്നു ഒടിയൻ. ഡിസംബർ 14 റിലീസിനെത്തിയ ഒടിയൻ 10ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോഴും ഒടിയൻ പ്രദർശിപ്പിക്കുന്ന സെന്ററുകളിൽ ഹൗസ്ഫുൾ പ്രകടനമാണ് നടക്കുന്നത്. കുടുംബ പ്രേക്ഷകരുടെ അടക്കം വലിയ പിന്തുണ സിനിമയ്ക്ക് ലഭിക്കുന്നുമുണ്ട്. കേരള ബോക്സ് ഓഫീസിലെ ഏറ്റവും പുതിയ കണക്കുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ലെങ്കിലും മറ്റു സെന്ററുകളിലെ വിവരങ്ങൾ ദിവസവും സോഷ്യൽ മീഡിയ വഴി ശ്രദ്ധേയമാവാറുമുണ്ട്. ഒടിയന്റെ റിലീസ് ദിവസം കൊച്ചി മൾട്ടിപ്ലക്സിൽ ഗംഭീര സ്വീകരണമായിരുന്നു ലഭിച്ചത്. നിലവിൽ പ്രതിദിനം 12 പ്രദർശനങ്ങളാണ് ഒടിയനെ ഇവിടെ നിന്നും ലഭിക്കുന്നത്. 9ാം ദിവസം 3.79 ലക്ഷം ആയിരുന്നു സിനിമ സ്വന്തമാക്കിയത്. ഒടിയനെ ബിഗ് റിലീസ് ലഭിച്ചെങ്കിലും മലയാളത്തിൽ നിന്നും മാത്രം 4 സിനിമകൾ ഇപ്പോൾ റിലീസിനെത്തിയിരിക്കുകയാണ്. ഫഹദ് ഫാസിലിന്റെ ഞാൻ പ്രകാശൻ, ടൊവിനു തോമസിന്റെ എന്റെ ഉമ്മാന്റെ പേര്, ജയസൂര്യയുടെ പ്രേതം, കുഞ്ചാക്കോബോവിന്റെ തട്ടുംപുറത്ത് അച്യുതൻ എന്നീ സിനിമകളാണ് ഈ ദിവസങ്ങളിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതുമാത്രമല്ല, തമിഴിലും ബോളിവുഡിലുമായി വേറെയും സിനിമകളുമുണ്ട്. ഫഹദിന്റെ ഞാൻ പ്രകാശിന് എല്ലായിടത്തുനിന്നും നല്ല അഭിപ്രായമാണ് ലഭിച്ചിരിക്കുന്നത്. ബോക്സ് ഓഫീസിലും മോശമില്ലാത്ത പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രകാശൻ. ഇതെല്ലാം ഒടിയന്റെ കളക്ഷനെ ബാധിക്കുമോ എന്ന് കാത്തിരുന്നതിനെ കാണാം. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യൂ.